ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഓഫർ ലെറ്ററിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നമ്മളിൽ പലരും ഏജൻസികളുടെ സഹായത്തോടെയോ അല്ലാതെയോ ഒക്കെ ജോലിക്ക് അന്വേഷിക്കുന്നവരാണ്. സ്വാഭാവികമായിട്ടും ഒട്ടുമിക്ക ആൾക്കാർക്കും ഓഫർ ലെറ്ററുകൾ കിട്ടാറുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് കിട്ടിയിട്ടുള്ള ഓഫർ ലെറ്റർ അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഓഫർ ലെറ്റർ ഫേക്ക് ആണോ അല്ലയോ എന്നുള്ളത്. എങ്ങനെ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഓഫർ ലെറ്ററിന് കാത്തിരിക്കുന്നവരാണ് നിങ്ങൾ, ഇല്ലെങ്കിൽ ഓഫർ ലെറ്റർ കിട്ടിയിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും മുഴുവനായിട്ടും ഒന്ന് കാണുക. ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങളെ തീർച്ചയായും ഹെൽപ്പ് ചെയ്യാതിരിക്കില്ല. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യവും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു ഫേക്ക് ഓഫർ ലെറ്റർ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ ചെക്കിംഗ് ഔട്ട് ദെയർ ഇമെയിൽ ഐ ഡി. ഒരു റെപ്യൂട്ടഡ് കമ്പനിയുടെ ഇമെയിൽ ഐ ഡി എപ്പോഴും ഒരു പ്രൊഫഷണൽ ഇമെയിൽ ഐ ഡി ആയിരിക്കും. അവരൊരിക്കലും ഗൂഗിളിൻ്റെയോ യാഹുവിൻ്റെയോ സഹായം തേടില്ല. ഫോർ എക്സാമ്പിൾ @gmail.com @yahoo.com അതിന് പകരം അവരെപ്പോഴും യൂസ് ചെയ്യുന്നത്, സപ്പോസ് കമ്പനിയുടെ പേര് ABC എന്നാണെന്നുണ്ടെങ്കിൽ @abc.com അല്ലെങ്കിൽ @abc.org എന്നിങ്ങനെയുള്ള പ്രൊഫഷണൽ ഇമെയിൽ ഐ ഡി ആയിരിക്കും അവർ യൂസ് ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലെറ്റർ ഹെഡ് ആണ്. കമ്പനിയിൽ നിന്ന് വരുന്ന ഒരു ഒഫീഷ്യൽ ഓഫർ ലെറ്റേഴ്സ് എപ്പോഴും ഒരു ഫോർമൽ സ്റ്റൈലായിരിക്കും. അതായത് കമ്പനിയുടെ പേര്, അഡ്രസ്, ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ ഇതെല്ലാം കാണിച്ചുകൊണ്ട് ഒരു ഫോർമൽ സ്റ്റൈലിലുള്ള ലെറ്റർ ആയിരിക്കും വരുന്നത്. അല്ലാതെ വരുന്ന ഓഫർ ലെറ്റേഴ്സ് ഒക്കെ പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാതെ ഒരു അൺഒഫീഷ്യൽ ഓഫർ ലെറ്റേഴ്സുകളായിരിക്കും. അടുത്ത പോയിന്റ് ഹൈ സാലറി കമ്പയർഡ് ടു അവർ എക്സ്പീരിയൻസ്. അതായത് ഓരോ രാജ്യത്തും ഓരോ ജോലിക്കും അതിൻ്റെ മിനിമം വേജസ് ഉണ്ട്. നമ്മുടെ ജോലിക്കും എക്സ്പീരിയൻസിനൊക്കെ ഉപരിയായി വളരെ ഹൈ സാലറിയാണ് കമ്പനികൾ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഫ്രോഡ് അലേർട്ട് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മണി ടു ബി പെയ്ഡ്. ഫേക്ക് ഓഫർ ലെറ്റേഴ്സിന് അവർ പേയ്മെന്റ് ആവശ്യപ്പെടും. ഒട്ടുമിക്ക സാഹചര്യത്തിലും ആ പേയ്മെന്റ് അടക്കേണ്ട ഒരു കാലാവധി എന്ന് പറയുന്നത് വളരെ പെട്ടെന്നായി. റെപ്യൂട്ടഡ് കമ്പനികൾ ഒരിക്കലും റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് പേയ്മെന്റ് ആവശ്യപ്പെട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഗൂഗിൾ സെർച്ച് കമ്പനി ഡീറ്റെയിൽസ് ആണ്. ഒരു റെപ്യൂട്ടഡ് കമ്പനിക്ക് അവരുടേതായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ടാവും. കമ്പനിയുടെ പേര്, അഡ്രസ്, അവരുടെ ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി ഇതെല്ലാം വേർഡ് ബൈ വേർഡ് നമ്മൾ ചെക്ക് ചെയ്യുക. അവരുടെ ഹോം പേജിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്നോ സെർച്ച് ചെയ്യുക. ഇനി നമ്മൾ കേട്ടുപരിചയം ഇല്ലാത്തൊരു കമ്പനിയാണ്, നമുക്ക് അതിൽ എന്തെങ്കിലും സംശയമുണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ പേരിന്റെ മുമ്പിൽ സ്കാം എന്നോ അല്ലെങ്കിൽ ഫ്രോഡ് എന്നോ വെച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിനു മുമ്പ് ആ കമ്പനിയെ കുറിച്ച് എന്തെങ്കിലും ഒരു ഫ്രോഡ് അലേർട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കാം അലേർട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഗൂഗിളിൽ കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയും നമുക്കൊരു ഫേക്ക് ഓഫർ ലെറ്റർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റീച്ച് ഔട്ട് ടു കമ്പനി ഡയറക്ട്ലി. അതായത് കമ്പനിയിലേക്ക് ടെലിഫോൺ വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കമ്പനിയെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഓഫർ ലെറ്ററിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയോ ഫോൺ നമ്പറോ അല്ല യൂസ് ചെയ്യേണ്ടത്. നേരെ മറിച്ച് കമ്പനിയുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയോ ഫോൺ നമ്പറോ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ കോൺടാക്ട് ചെയ്ത് കമ്പനിയിൽ നിന്ന് ഇതുപോലെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടോ എന്നോ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ഓഫർ ലെറ്റർ തന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം അന്വേഷിക്കുന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കൺസൾട്ട് വിത്ത് അതേഴ്സ് ആണ്. മേളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമുക്കൊരു കൺഫർമേഷൻ വരുത്താൻ പറ്റുന്നത് ഒരു ഉറപ്പ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ലീഗൽ അഡ്വൈസ് തേടുന്നത് നല്ലതായിരിക്കും. പിന്നൊരു കാര്യം, ഇന്റർവ്യൂ ഇല്ലാതെ നമുക്ക് വരുന്ന ജോബ് ഓഫറിനോടും ഓഫർ ലെറ്റേഴ്സിനോടൊക്കെ പ്രത്യേകം അലേർട്ട് ആയിരിക്കണം. കാരണം ഏതൊരു കമ്പനിയുടെ റിക്രൂട്ട്മെന്റിനും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്. അപ്പൊ അതില്ലാതെ നമുക്ക് കിട്ടുന്ന ഓരോ ഓഫേഴ്സിനോടും നിങ്ങൾ പ്രത്യേകം അലേർട്ട് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അതല്ല, മേളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടും നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല, നിങ്ങൾക്ക് ഇതുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല, സംശയങ്ങളുണ്ട്, നിങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്യണം എന്നാണ് നിങ്ങളുടെ പ്ലാൻ എന്നുണ്ടെങ്കിൽ അതിനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. എനിക്ക് ഇതുപോലത്തെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഐം ഷുവർ പലർക്കും ഇതുപോലത്തെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഇത് ഷെയർ ചെയ്യണം. ബിക്കോസ് ഒരാൾക്കെങ്കിലും ഇത് ഉപകാരപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സീ യു.